Doctor, innengil enne discharge cheyanu orappu thannirunnu. Adu Govi enikku athyavashyamaya oru conference ne ponu. Doctor, please, enikku innu poyaye pattu. See, Mr. Govi, chief mai consult cheyade enikku ningale discharge cheyan okkille. ഇത് ചീഫും നിങ്ങളും കൂടിയുള്ള ഒരു ഒത്തുകളിയാണ് രോഗമില്ലാത്ത ഒരാൾ ഇവിടെ പിടിച്ചിടേണ്ട കാര്യം എന്താ എന്റെ കയ്യിൽ നിന്ന് കൂടുതൽ ഫീസ് ഒപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണെങ്കിൽ 10,000 or 20,000 ഞാൻ അങ്ങോട്ട് തരാം അനാവശ്യം പറയരുത് അറ്റൻഡർ ഇയാളെ പിടിച്ച് വാർഡിലേക്ക് കൊണ്ടുപോകും എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാം നിങ്ങൾ ഇവിടുന്ന് ഇവിടുത്തെ പ്രശ്നം എന്താ പറ പറ എന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറ അല്ല നിങ്ങൾ എന്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും തെറ്റാറില്ല കയ്യാറേ കേട്ടറിഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് അവനെ 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തിക്കും അതുവരെ ഒന്ന് ക്ഷമിക്കാൻ പറ തന്റെ മുസ്തഫയോട് ക്ഷമയോ എങ്ങനെയാ മുസ്തഫാന്റെ കോപം അടക്കാന്ന് എന്നെക്കാൾ നന്നായി അറിയാലോ മാത്തച്ഛന് അല്ല അതിനുള്ള മരുന്ന് ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട് വെളിയിലേക്ക് അടിക്കടി പോയി വരാൻ പെൺകുട്ടികളെ വേണമെന്ന് നിന്റെ മുസ്തഫ ആവശ്യപ്പെട്ടിരുന്നല്ലോ ഒക്കെ റെഡിയായിട്ടുണ്ട് അപ്പൊ കാര്യം മനസ്സിലായല്ലോ അത് എന്റെ ഭാഗ്യം എന്റെ എസ്റ്റേറ്റിലെ വാച്ച്മാന്റെ മോളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ദാരിദ്ര്യമാണ് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി നാളെ തന്നെ ഞാൻ അങ്ങ് ബോംബെയിൽ എത്തിക്കാം കുഞ്ഞെ രാധികേ അപ്പോ പാസ്പോർട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ പാസ്പോർട്ട് പോലും സംഘടിപ്പിക്കുന്ന ആളല്ലേ തന്റെ മുസ്തഫ രാധിക പ്രതിഗിരിയാണ് അപ്പോ കുട്ടി നാളെ തന്നെ പോവാൻ റെഡിയാണല്ലോ വേണ്ട സാർ എന്നെ എന്റെ വീട്ടിലെത്തിച്ചാ മതി ഞാനവിടെ പട്ടിണി കിടന്നോളാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ കുഞ്ഞെ അഡ്വാൻസ് ശമ്പളമൊന്നും പറഞ്ഞ് 5,000 രൂപ നിന്റെ തന്തപ്പടിക്ക് എണ്ണി കൊടുത്തിട്ടാ നിന്നെ എന്റെ കൂടെ പറഞ്ഞയച്ചത് അത് കുഞ്ഞിനറിയാവോ കുഞ്ഞാത്തേക്ക് ചെല്ലേ അപ്പോ ഒരെണ്ണം കൂടെ ഒഴിക്കാം അല്ലേ കയ്യാറെ നമ്മുടെ ഓപ്പറേഷന്റെ സക്സസിന് വേണ്ടി ഒരു സ്മോൾ ഇപ്പോഴാ മനസ്സിനൊരാശ്വാസം കിട്ടിയത് എല്ലാം തുറന്നു പറഞ്ഞതിന്റെ ആശ്വാസം കള്ളം ചെയ്ത കുട്ടിയുടെ മനസ്സുമായാണ് ഞാൻ ജീവിച്ചത് ആരെ അഭിമുഖീകരിക്കാൻ വയ്യാതെ ആരോടൊന്നും പറയാൻ കഴിയാതെ എന്നെക്കാളേറെ ഞാൻ നിങ്ങളുടെയൊക്കെ ഉയർച്ച സ്വപ്നം കണ്ടു അമ്മയുടെ കണ്ണീരിനൊരു അവസാനം പ്രതീക്ഷിച്ചു അതെല്ലാം ഈ രീതിയിൽ അവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേയില്ല ഏട്ടൻ എന്നോടെങ്കിലും പറയായിരുന്നില്ലേ പുറത്തറിയുമോ എന്ന് ഭയന്ന് ഞാനെല്ലാം വിളിച്ചു ആ ശപിക്കപ്പെട്ട രാത്രി ഞാനിപ്പോൾ മറക്കാൻ ശ്രമിക്കുകയാണ് അർഹതയില്ലാത്തത് വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ ഈ അനുഭവിച്ചതെല്ലാം ഗോപിയേട്ടന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇതേ ചെയ്യൂ തിരിച്ചു ഏൽപ്പിക്കാൻ മാത്രമുള്ള സത്യസന്ധത ആർക്കും ഉണ്ടാവില്ല ഉറപ്പാ പക്ഷേ ഹരി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നമുക്കത് വേണ്ട അർഹിക്കാത്തത് നേടാൻ ശ്രമിക്കരുതെന്ന് എനിക്കിപ്പോ മനസ്സിലായി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഭ്രാന്തനായ ഞാൻ നീ അടക്കം എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയില്ലേ നമ്മുടെ പഴയ ജീവിതത്തിന്റെ സുഖം എനിക്കിപ്പോഴാ മനസ്സിലായത് എനിക്കത് തിരിച്ചു കിട്ടണം നീ എന്നെ സഹായിക്കണം എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു പോകണം ആ സ്വർണം എവിടെയെങ്കിലും വലിച്ചെറിയണോ എനിക്ക് നിന്റെ പഴയ ഗോപിയേട്ടനെ നിനക്ക് തിരിച്ചു കിട്ടണ്ടേ എന്ത് ഭ്രാന്താണി ഏട്ടൻ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല നമ്മളെ തേടി വന്ന സൗഭാഗ്യം തട്ടിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല അല്ല ഹരി ഞാൻ പറയുന്നത് ഏട്ടൻ ഒന്നും പറയണ്ട ഏട്ടൻ കുടുംബത്തിന് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ എനിക്കറിയാം ഭാഗ്യം വെളിപ്പാടായാലും എത്തിയിട്ടും അതെല്ലാം തട്ടിത്തെറിപ്പിക്കണോ നീ എന്താ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്റെ ക്ലാസ്മേറ്റ് സണ്ണി അറിയില്ല ഏട്ടന്
ഒരിക്കൽ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളവൻ അവന്റെ അപ്പച്ചന് ടൗണിൽ തന്നെ മൂന്ന് സ്വർണ്ണക്കടയുണ്ട്. അവനോട് പറഞ്ഞ ഇരു ചെവിയറിയാതെ കാര്യം നടക്കുവേട്ടാ. അതെ ഏട്ടാ, പണം ഉണ്ടാക്കണമെങ്കിൽ കഷ്ടപ്പെട്ട് അനുഭവിക്കണമെന്ന് പറയുന്ന നേരാ. ഏട്ടൻ അനുഭവിച്ചൊക്കെ അതാണ് കരുതിയാ മതി. ഡോക്ടർ എത്തിയാലുടൻ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. എങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് സണ്ണിയെ കാണുക എന്നുള്ളതാ. എന്റെ മേശയ്ക്കുള്ളിൽ ഒരു ബിസ്ക്കറ്റ് ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആരും അറിയാതെ പോയി സണ്ണിയുടെ വിവരങ്ങൾ പറയും. ചെല്ല്, തിരിച്ചു വന്നിട്ട് ഡോക്ടറെ കണ്ടാ മതി. എന്റെ വ്യക്തിപരമായ ഒരു കാര്യവും ഞാൻ അപ്പച്ചനോട് പറയാറില്ല. എല്ലാം കെയർ ഓഫ് മമ്മീസ്. സ്വർണ്ണക്കടയിലേക്ക് കാലുകുത്താറ് പോലും ഇല്ല ഞാൻ. നിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ സോൾവ് ചെയ്തു തരാം. പുള്ളി ചാടി വിചാരിക്കില്ല, കാരണം ലാഭം കിട്ടുന്ന ഏത് ബിസിനസിനും കാരണം റെഡിയാ. എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാ സത്യം പറയാലോല്ലേ. ഏയ്, അത് ചോദിക്കില്ല. ഹരിക്ക് അറിയാഞ്ഞിട്ടാ. വലിയ ബിസിനസ് മാഗ്നറ്റുകൾ എപ്പോഴും അങ്ങനെയൊക്കെ. റൂട്ട് അവർക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. പിന്നെ ഇവിടെ ലാഭം രണ്ടു കൂട്ടർക്ക് ഒരുപോലെ. യഥാർത്ഥ വില കൊടുക്കേണ്ടി വരില്ല എന്ന ലാഭം അപ്പച്ചനും, പ്രതീക്ഷിക്കാതെ കൈവരുന്ന സൗഭാഗ്യം നിനക്കും. വാ. ഈ കാശ കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ഏ, നീ ഇരിക്കേ, ഞാൻ അപ്പച്ചനെ വിളിക്കാം. അയ്യോ കഷ്ടം. എടോ ഇബ്രാഹിമേ, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കാത്തത് പാവമാണ്. അതുകൊണ്ട് ആ കുഞ്ഞിന് മതിയാവോളം വെള്ളം കൊടുക്ക. ആ ഇനി കുഞ്ഞു പറ. വെട്ടി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എനിക്കറിയില്ല. അയ്യോ, അപ്പ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇബ്രാഹിം.